புலரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெத்ர மனோ. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ മനോഹരമായ പ്രഭാതം കാണുന്നതിനും ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും ദൈവം നമ്മെ അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും ചേർന്ന് സർവശക്തനായ ദൈവത്തിന് നമുക്ക് സ്തുതിയും ആരാധനയും നന്ദിയും അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക നിയോഗം വെച്ചിന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും മാനസിക രോഗികളായിട്ട് കഴിയുന്ന എല്ലാ ആളുകളെയും നമുക്ക് ഓർക്കാം. അവരെ ശുശ്രൂഷിക്കുവാനോ അവരെ അന്വേഷിക്കുവാനോ ഇല്ലാത്ത ഒത്തിരി മാനസിക രോഗികൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. അവരൊരു ഭാരമായിട്ടാണ് പലപ്പോഴും അവരുടെ കുടുംബാംഗങ്ങൾ കാണുന്നത്. അവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാനസികാരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ഏറ്റെടുക്കുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ശക്തി നൽകണമേ എന്നും നമുക്ക് പ്രത്യേകമായിട്ടും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിലെ കർത്താവിന് നമ്മോട് ഓരോരുത്തരോടും എന്താണ് പറയാനായിട്ടുള്ളത് എന്ന് കേൾക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കാതുകളെയും ഹൃദയങ്ങളെയും ദൈവ വചന ശ്രവണത്തിനായിട്ട് നമുക്ക് ഒരുക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈശോ നമുക്ക് നൽകുന്നത് അപ്പസ്തോല പ്രവർത്തനം 20:33-35 വചനങ്ങളാണ്. ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല. എൻ്റെയും എന്നോടുകൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ
നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു എന്നാണ് പൗലോസ് അപ്പസ്തോലൻ എഫേസൂസിലെ സഭയിലെ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്ത് അവസാനമായിട്ടും പറഞ്ഞു വയ്ക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ നാല് സുവിശേഷങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈശോ പൗലോസിനോട് മാത്രമായിട്ട് പറഞ്ഞതായിരിക്കാം, അതല്ല എങ്കിൽ വാമൊഴിയായിട്ട് പൗലോസിന് ലഭിച്ചത് ആയിരിക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന കർത്താവിൻ്റെ വാക്കുകളാണ്. നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് കൊടുക്കുന്നതല്ല ശ്രേയസ്കരം, സ്വീകരിക്കുന്നതാണ് ശ്രേയസ്കരം എന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഈശോ പറയുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം കൊടുക്കുന്നത് ആണ് എന്നാണ്. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പരിശീലിപ്പിച്ച് അവരെ പറഞ്ഞു വിടുമ്പോൾ അവരോട് പറയുന്നത് എന്താണ്? ദാനമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു, ദാനമായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കുവിൻ എന്നാണ്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദേവാലയത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരുവനെ കാണാനായിട്ട് ഇടയായി. അവൻ അവരോട് ഭിക്ഷ യാചിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, പൊന്നും പണവും വെള്ളിയും ഒന്നും എൻ്റെ കൈവശമില്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക എന്ന്. ഉടനെ തന്നെ അവൻ്റെ കാലുകൾക്ക് ബലം വന്ന് അവൻ നടന്നു പോകുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. സ്നേഹത്തിൽ നിന്നും ഉയരുന്ന പ്രചോദനമാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിനായിട്ട് നമ്മെ തയ്യാറാക്കുന്നത്. ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായ യേശുവിൻ്റെ മാതൃകയാണ് ഇതിന് നമുക്കൊക്കെ പ്രചോദനമായിട്ട് നിലകൊള്ളുന്നത്. രണ്ട് കടലുകളുടെ ദൃഷ്ടാന്തത്തിലൂടെ ഇത് നമുക്ക് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം. സുവിശേഷത്തിലെ രണ്ട് നമ്മൾ കണ്ടുമുട്ടുന്ന രണ്ട് കടലുകളാണ് ഗലീലി കടലും ചാവുകടലും. ഗലീലി കടലിനെ ഗനേസ്രത്ത് തടാകമെന്നും തിബേരിയസ് തടാകമെന്നുമൊക്കെ പേരുണ്ട്. അതുപോലെ തന്നെ ചാവുകടലിന് കിഴക്കേ തടാകം എന്നും പേരുണ്ട്. ഇത് വലിയ കടലുകളൊന്നും അല്ല എങ്കിലും തടാകങ്ങളാണ്, കടലുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഗലീലി തടാകത്തിൽ വെള്ളം വരുന്നത് ഹെർമോൻ കൊടുമുടിയിൽ നിന്നും മഞ്ഞ് ഉരുകിയും മറ്റ് ചെറിയ ജലസ്രോതസ്സുകളിൽ നിന്നുമാണ് ഈ ഗലീലി തടാകത്തിലേക്ക് വെള്ളമെത്തുന്നത്. അവിടെ എത്തുന്ന വെള്ളം അത് അവിടെ കെട്ടിക്കിടക്കാതെ യോർദാൻ നദിയിലൂടെ ഒഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഈ ഗലീലി കടലിലെ വെള്ളം എപ്പോഴും ശുദ്ധവും നിർമ്മലവുമായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ ആ ജലത്തിൽ ധാരാളം മത്സ്യങ്ങൾ വളരുന്നു, അതിനു ചുറ്റും ആളുകൾ താമസിക്കുന്നു. അവിടെ വരുന്നവർക്കൊക്കെ ആനന്ദം ഉളവാകുകയും ചെയ്യുന്നു. ചാവുകടലിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും അവിടെ ജോർദാൻ നദിയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ചാവുകടലിൽ നിന്നും വെള്ളം ബഹിർഗമിക്കുന്നതിനായിട്ട് യാതൊരു മാർഗവുമില്ല. അവിടെ അങ്ങനെ കെട്ടിക്കിടക്കുന്നത് വഴിയായിട്ട് വെള്ളത്തിൽ മത്സ്യങ്ങൾക്ക്
വളരുന്നതിനായിട്ട് സാധിക്കുന്നില്ല. അത് മനുഷ്യർക്ക് ഉപയോഗിക്കുന്നതിനായിട്ടും സാധിക്കുന്നില്ല. കൊടുക്കുക എന്ന് പറയുന്നതിന് അതിന് അപ്രിയവും അചിന്തനീയവുമാണ്. അതിലേക്ക് വന്ന് ചേരുന്ന ഒന്നിനെയും പുറത്തേക്ക് കൊടുക്കുന്നതിനായിട്ട് അത് തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് ഗലീലി കടല് ഒന്നും സംഭരിച്ചു വെക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ജലം ശുദ്ധവും ഉപയോഗപ്രദവുമായിട്ട് ആളുകൾക്ക് തീരുകയുമാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ലഭിച്ചതെല്ലാം ദാനമായിട്ട് ദൈവം നൽകിയതാണ്. ദൈവം ദാനമായിട്ട് നൽകിയത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് വഴിയായിട്ട് നമ്മളാരും ഒരിക്കലും പാപ്പരായിട്ട് തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ചിന്ത പലപ്പോഴും മറിച്ച് ആണെങ്കിൽ പോലും, മറിച്ച് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ശുദ്ധവും നിർമ്മലവുമാക്കി കൊണ്ട് ജീവിക്കുന്നതിന് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഔദാര്യമില്ലാത്ത ഒരു മനസ്സാണ് നമുക്ക് ഉള്ളത് എങ്കിൽ നമ്മൾ എത്ര ധനവാന്മാരായാലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് നമ്മൾ ഒരിക്കലും തയ്യാറായെന്ന് വരികയില്ല. മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിന് നമുക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മുടെ ജീവിതം വഴിയായിട്ട് സന്തോഷവും സമാധാനവും ആശ്വാസവുമൊക്കെ കൊടുത്തുകൊണ്ട് പോകുന്നതിനായിട്ടും നമുക്ക് സാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും കലാ കായിക മേഖലകളിലുള്ള എല്ലാ കഴിവുകളും നമുക്ക് ലഭിച്ചാലും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സമാധാനവും സന്തോഷവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിക്കൊണ്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് ഔദാര്യപൂർവം കൊടുക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം. പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകൾ, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുക എന്നതാണ് ശ്രേയസ്കരം എന്നത് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമായിട്ട് നമുക്ക് സ്വീകരിക്കുന്നതിനായിട്ട് സാധിക്കണം. കൊടുക്കുമ്പോഴുള്ള ആ സന്തോഷം അത് വലിയ ഒരു സന്തോഷമാണ്. കൊടുക്കുന്നത് വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷം കൊടുത്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകൾ. നമുക്ക് പ്രാർത്ഥിക്കാം, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന ആ മനോഭാവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന്. ആബാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഈ ദിവസത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടവകയുടെയും നമ്മുടെ പേരിൻ്റെയും കാരണഭൂതരായ വിശുദ്ധരുടെ മാധ്യസ്ഥവും സംരക്ഷണവും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ യോസേഫ് പിതാവ് നമ്മുടെ കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കും കാവലായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കാവൽ മാലാഖമാർ നമുക്ക് കാവലായിട്ട് ഈ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ. എല്ലാവിധ പ്രലോഭനങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തെയും ഡിവൈൻ ധ്യാനകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് സമർപ്പിക്കാം. ഗുഡ്നസ് ടിവിയെ പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ നിയോഗത്തിനായിട്ട് സാധിക്കുന്ന എല്ലാവരും, മരിയൻ കൂടാരങ്ങളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ചേർന്ന് ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായ വിധത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മളുടെ ശിരസ്സുകളെ നമിച്ച് കൈകൾ കൂപ്പി
കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുത്ത് എന്നെ ശ്രവിച്ച ഗുണസ്വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.